തിരുവനന്തപുരം കോസ്മോ ആശുപത്രി രോഗികളുടെ കഴുത്തറക്കുകയാണ്. ഒരു പാവപ്പെട്ട രോഗി എങ്ങാനും അവിടെ ചെന്ന് പെട്ടാൽ കുടുംബം എഴുതി വിറ്റ് തിരികെ പോരാൻ പറ്റും. വെറും ഒരു വയറുവേദനയുമായി കോസ്മോയിൽ ചെന്ന ഒരു വീട്ടമ്മയ്ക്ക് പരിശോധന കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബില്ല് 16,000 മുകളിൽ. വെറും 2 മണിക്കൂർ മാത്രമേ അവിടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് അവിടെ കഴിഞ്ഞുള്ളൂ. അതിനാണ് 16,000 മേൽ ബില്ല് കിട്ടിയത്. ചെന്നപാടെ എമർജൻസി കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയെ ഒരു ജൂനിയർ ഡോക്ടർ പരിശോധിച്ചിട്ട് ആദ്യം ബ്ലഡും യൂറിനും ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും നടത്തി. അതായത് ആൻറ്റിജൻ ഉൾപ്പെടെ ടെസ്റ്റിൻ്റെ ബില്ല് കൊടുത്തത് 2,900 രൂപയുടെ. ഈ തുക മുൻകൂറായി അടച്ചെങ്കിലേ രക്തവും മൂത്രവും പരിശോധിക്കൂ. അതിനുശേഷം ഒരു ട്രിപ്പുമിട്ട് ബെഡിൽ കിടത്തി. ട്രിപ്പ് തീർന്നപ്പോൾ ഒരു പാരസെറ്റമോൾ ഇഞ്ചക്ഷനും കൊടുത്തു. ലാബിലെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിന് പകരം CT സ്കാനാണ് എടുത്തത്. പാവം വീട്ടമ്മയ്ക്കറിയാമോ ഇതെന്ത് സ്കാനാണെന്ന്. എന്തായാലും MRI സ്കാൻ എടുക്കാഞ്ഞത് ഭാഗ്യം. അതും സാധാരണ ആശുപത്രിക്ക് പുറത്തുള്ള ഒരു പ്രൈവറ്റ് സ്കാനിങ് സെൻറ്ററുകളിൽ ചെന്നാൽ വയറിൻ്റെ ഭാഗത്തുള്ള ഈ സ്കാനിങ്ങിന് 4,000 രൂപയ്ക്കകത്തേ ചാർജ് ഈടാക്കുകയുള്ളൂ. ഇവിടെ ബില്ല് കൊടുത്തതോ 5,690 രൂപയുടെയും. വെറും 700 രൂപയുടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പകരമാണ് ഇതെന്ന് ഓർക്കണം. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൂടി കാണിക്കണമെന്ന് പറഞ്ഞു. ആദ്യം കാഷ്വാലിറ്റിയിലുള്ള മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതിനുള്ള കൺസൾട്ടിംഗ് ഫീസ് വാങ്ങിയിരുന്നു. അതിൻ്റെ കൂടെ ഗൈനക്കോളജിസ്റ്റ് കാണുന്നതിനുള്ള പ്രത്യേക ഫീസും രണ്ടാമത് അടപ്പിച്ചു. കോസ്മോയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ ദേവിക റാണി. അവർ പ്രസവിക്കാത്തവരെ പ്രസവിപ്പിക്കുന്ന ഡോക്ടറാണെന്നാണ് വൈപ്പ്. ഏതായാലും അവരെ കാണുന്നതിന് വീണ്ടും 500 രൂപ കൂടി ഫീസ് അടപ്പിച്ചു. അതിനുശേഷം ആ കാഷ്വാലിറ്റിയിലുള്ള ഒരു ജൂനിയർ, അതായത് വെറും MBBS മാത്രം യോഗ്യതയുള്ള ഡോക്ടർ പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെന്നും പറഞ്ഞ് വേദന സംഹാരിയും ആൻറ്റിബയോട്ടിക്കും വൈറ്റമിൻ ഗുളികയുമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്ത് കൊള്ളയാണ് ഇവിടെ നടത്തിയത്! അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പകരം CT സ്കാൻ. സീനിയർ ഡോക്ടർ ദേവിക റാണിയെ കാണണമെന്ന് പറഞ്ഞ് കൺസൾട്ടിംഗ് ഫീസ് വാങ്ങിയിട്ട് പരിശോധിച്ചതോ ജൂനിയർ വെറും MBBSകാരി. ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് ഒരു സ്വകാര്യ ചാനലിലെ മറിമായം എന്ന സീരിയലാണ്. ആ സീരിയലിൽ പ്രൈവറ്റ് ആശുപത്രിയിലെ കൊള്ളയാണ് പൊളിച്ച് കാണിച്ചത്. ആക്സിഡൻറ്റിൽ മരിച്ച രോഗിയെ മരിച്ചെന്നറിഞ്ഞിട്ടും വെൻറ്റിലേറ്ററിൽ ദിവസങ്ങളോളം കിടത്തിയതും മരിച്ച രോഗിയെ സർജറി നടത്തിയതും ലക്ഷങ്ങൾ ഫീസായി വാങ്ങുന്നതുമൊക്കെ തമാശയായി രചനാ നാരായണൻകുട്ടിയും കലാഭവൻ നിയാസും വിനോദ് കോവൂരുമൊക്കെ അവതരിപ്പിച്ചത് ഈ കാലഘട്ടത്തിലെ നഗ്ന സത്യങ്ങളാണ്. ഒരുപക്ഷേ കോസ്മോ ആശുപത്രിയെക്കുറിച്ചായിരിക്കും ആ സീരിയൽ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. മാത്രമല്ല ഇവിടെ രോഗികളെയുമായി വരുന്ന വാഹനം ആശുപത്രി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യണമെങ്കിൽ അതിനും കൊടുക്കണം 20 രൂപ ഫീസ്. രോഗികളെ കൊണ്ടുവരുന്ന രോഗിയുടെ വാഹനം ആശുപത്രി കോമ്പൗണ്ടിലല്ലാതെ റോഡിൽ പാർക്ക് ചെയ്യണോ? റോഡിൽ പാർക്ക് ചെയ്താൽ പോലീസ് പെറ്റിയടിക്കും. കോമ്പൗണ്ടിൽ കയറ്റിയാൽ സെക്യൂരിറ്റിക്ക് ഫീസ് കൊടുക്കണം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അല്ലാതെ എന്തു പറയാൻ, എറണാകുളം ലുലുമാളിൽ പാർക്കിങ്ങിന് ഫീസ് ഈടാക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചതുപോലെ ഇവിടെയും നിരോധിക്കണം. നിരോധനം ഏർപ്പെടുത്തണം. ജീവൻ നിലനിർത്താൻ ഓടി വരുന്ന രോഗികളിൽ നിന്നും പാർക്കിങ്ങിൻ്റെ പേര് പറഞ്ഞ് കാശ് വാങ്ങാതെ ഒരു മുണ്ടും നൂത്തിട്ട് ആശുപത്രിയുടെ മുന്നിലിരുന്നാൽ അതിലും കൂടുതൽ കാശ് കിട്ടും. അതും ഈ കൊറോണ കാലത്ത് ഒരു മനസാക്ഷിയുമില്ലാതെ രോഗികളെ ഇങ്ങനെ പിഴിയുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണം. ഈ സർക്കാരിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും വേണ്ടി നിലകൊള്ളുന്നത് പോലെ പിണറായി സർക്കാർ ഈ സ്വകാര്യ ആശുപത്രി റാക്കറ്റുകളെ, കഴുത്തറപ്പൻ തെമ്മാടികളെ തടിച്ചു കൊഴുക്കാൻ അനുവദിക്കരുത്. അവർക്ക് കൂട്ടു നിൽക്കരുത്.
പ്രൈവറ്റ് ആശുപത്രികൾ പണക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്കും കൂടി ചികിത്സ ലഭ്യമാക്കണം. സർക്കാർ സബ്സിഡിയിൽ പാവങ്ങളുടെ നികുതി പണത്തിൽ MBBSഉം MDയും ഒക്കെ ബിരുദമെടുത്ത് ഇതുപോലെയുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രം പരിശോധന നടത്തുന്ന ഡോക്ടർമാരെ പൂട്ടണം. അതിന് അവരെ അനുവദിക്കരുത്. തോന്നിയ രീതിയിൽ ചികിത്സാ ഫീസ് ഈടാക്കുന്ന രീതി അവസാനിപ്പിക്കണം. ചികിത്സാ ഫീസുകൾ ഏകീകരിക്കണം. ലാബ് ടെസ്റ്റുകളുടെ ഫീസുകളും ഏകീകരിക്കണം. ആശുപത്രികളെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും ഒരു ട്രൈബ്യൂണലിനെ നിയമിക്കണം. ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊള്ള നടക്കില്ല. സ്വകാര്യ ആശുപത്രികളല്ല, പകരം പാവപ്പെട്ട ജനങ്ങളാണ് വോട്ട് തന്ന് ഈ സർക്കാരിനെ വിജയിപ്പിച്ച് വീണ്ടും അധികാരത്തിലേറ്റിയത്. ഇതുപോലെ എത്രയോ വീട്ടമ്മമാർക്ക് പറയാൻ പരാതിയുണ്ട്. ആ പരാതികളൊന്നും കേൾക്കാനോ പരിഹരിക്കാനോ ഇവിടെ ആരുമില്ല. അത് മാറണം. സംവിധാനമുണ്ടാകണം. നടപടികളെടുക്കണം. ഇവരെ കയറൂരി വിടരുത്. നാടിനാപത്താണ്. ഏതായാലും ഈ വീട്ടമ്മ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ്.